എറണാകുളം ജില്ലയിൽ കണ്ണമാലി ഉൾപ്പെടെ തീരദേശ മേഖലകളിൽ കടൽക്ഷോഭം രൂക്ഷം. നിരവധി വീടുകളിൽ വെള്ളം കയറി. ട്രെട്രാ പോഡുകൾ ഉപയോഗിച്ചുള്ള കടൽഭിത്തി നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. കണ്ണമാലി ചെറുകടവ് മുതൽ ബീച്ച് റോഡ് വരെയുള്ള 7 കിലോമീറ്റർ ഭാഗത്താണ് ഇപ്പോൾ കടൽക്ഷോഭം ദുരിതം വിതയ്ക്കുന്നത്. കടലാക്രമണം രൂക്ഷമായതോടെ സമീപത്തെ വീടുകളിൽ വെള്ളം കയറി. ശക്തമായ കുത്തൊഴുക്കിൽ വ്യാപകമായ നാശനഷ്ടമാണ് ഉണ്ടായത്. അവർ നല്ല പൂങ്കാവനം പോലെയുള്ള സ്ഥലത്താണ് ഇപ്പോൾ അവർ താമസിക്കുന്നത്. ചിലനത്തുകാരി ആ ഒരു പണി ഇവിടെ വന്നാലേ ഇവിടെ സേഫ് ആവുള്ളൂ. അത് അധികവും അവിടെ മെട്രോപോഡ് വന്നേക്കണ കാരണം അവിടുത്തെ കടൽക്ഷോഭം ബാധിക്കണത് ഇവിടെയാണ്. ഇപ്പം ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ അത് ഇല്ലാതെ ആകണമെങ്കിൽ ഇവിടെ മെട്രോപോഡ് വന്നം. ഞങ്ങൾ ഇവിടെ വന്നിട്ട് 32 കൊല്ലം ഇതുപോലെ കടലൊഴുക്കാണ്. അപ്പോൾ ഇന്നലെ ഇത് കവിഞ്ഞൊഴുകി. ഞങ്ങൾക്ക് ജീവിക്കാൻ വരുന്ന പറഞ്ഞത് ഞങ്ങൾക്കൊന്നും സഹായങ്ങളൊന്നും വേണ്ട. ഞങ്ങൾക്ക് കടൽ ഭിത്തി ഒന്ന് കിട്ടിയാൽ മതി. കല്ല് വരാണ്ട് ഒരു രക്ഷയുമില്ല. കടലിൻ്റെ പണി എന്തെങ്കിലും ചെയ്ത് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലെങ്കിലും സമാധാനത്തോടെ വെള്ളത്തിൽ ഇല്ലാണ്ട് പോവാം. അത്രേ ഉള്ളൂ. ട്രെട്രാ പോഡുകൾ ഉപയോഗിച്ചുള്ള ചെല്ലാനം മോഡൽ കടൽ ഭിത്തി നിർമ്മാണം ഇവിടെ 2ാം ഘട്ടത്തിലാണ് ആരംഭിക്കുക. കാലവർഷം കനത്തോടെ താൽക്കാലികമായി സ്ഥാപിച്ച ജിയോ ബാഗുകളും അപര്യാപ്തമാണ്. ഇതോടെ പ്രതിഷേധവുമായി നാട്ടുകാർ റോഡിൽ മണിക്കൂറോളം ഉപരോധം തീർത്തു. എറണാകുളം ജില്ലാ കളക്ടറും സബ് കളക്ടറും അടക്കം ജില്ലാ ഭരണാധികാരികൾ നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ശാശ്വത പരിഹാരത്തിനായി കടൽഭിത്തി നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന ഉറപ്പിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. കൈരളി ന്യൂസ്, കൊച്ചി.